എൻ്റെ പേര് മരിയ തങ്കം. ഞാൻ തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിലെ വ്ലാത്താങ്കര എന്ന് പറയുന്ന ഇടവകയിലെ ഒരു അംഗമാണ്. ഞാൻ രണ്ടാമതൊരു പ്രാവശ്യം കൂടെ സാക്ഷ്യം പറയുവാനായിട്ട് അമ്മയുടെ സന്നിധിയിൽ നിൽക്കുകയാണ്. ഈശോയ്ക്ക് അമ്മയ്ക്ക് നന്ദി പറയുകയാണ്. ഞാൻ 2022 ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. എന്നാൽ 4.5 മുൻപ് ഞാനൊരു ക്യാൻസർ പേഷ്യൻ്റായിരുന്നു. എല്ലാ ട്രീറ്റ്മെൻറ്റും കഴിഞ്ഞ് ഞാൻ റെസ്റ്റ് എടുക്കുന്ന സമയത്താണ് ഞാൻ വന്ന് ഉടമ്പടി എടുക്കാനായിട്ട് എനിക്ക് സാധിച്ചത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ 4.5 കഴിഞ്ഞ് കഴിഞ്ഞ വർഷം വീണ്ടും ഞാൻ ഒത്തിരി മെലിഞ്ഞു, വെയിറ്റ് കുറഞ്ഞു. 60 നിന്ന് 40 താഴെ വെയിറ്റിലേക്ക് മാറി. നാട്ടുകാരെല്ലാം പറഞ്ഞു അവൾക്ക് വീണ്ടും ക്യാൻസറാണെന്ന്. അപ്പോൾ എൻ്റെ മകൻ പറഞ്ഞു, അമ്മ, നമുക്ക് ഇനിയൊരു ക്യാൻസർ രോഗം വന്നു കഴിഞ്ഞാൽ നമുക്ക് താങ്ങാൻ പറ്റില്ല, അതുകൊണ്ട് സയനൈഡ് വാങ്ങി നമുക്ക് രണ്ടുപേർക്കും കഴിച്ച് ജീവിതം അവസാനിപ്പിക്കാമെന്ന്. ഞാൻ പറഞ്ഞു, എനിക്കതിൻ്റെ ആവശ്യമൊന്നും ഇല്ല, എൻ്റെ പരിശുദ്ധ അമ്മയും ഈശോയും തന്ന ദാനമായ ജീവിതം അങ്ങനെ നശിപ്പിക്കേണ്ടതല്ലോ, നിനക്ക് വേണമെങ്കിൽ നീ ചെയ്തോ എന്ന് ഞാൻ പറയുകയുണ്ടായി. എന്നിട്ട് ഞാൻ ഇവിടെ വന്ന RCC ട്രീറ്റ്മെൻറ്റിന് സാധാരണ ചെക്കപ്പിന് പോകുന്ന സമയത്ത് ഞാൻ ഈ വിഷയം പറഞ്ഞു. വെയിറ്റ് നോക്കി അവരും അത്ഭുതകരമായിട്ട് എല്ലാ ടെസ്റ്റുകളും ഒന്നും കൂടെ ചെയ്യണമെന്ന് നിർബന്ധം പിടിച്ചു. ഞാനിവിടെ വന്ന് അച്ഛനെ കണ്ടു, അച്ഛൻ സൈത്ത് തന്നു, പൂശി പ്രാർത്ഥിക്കാൻ പറഞ്ഞു, സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. ഞാൻ RCC പോയി എല്ലാ ടെസ്റ്റും അവിടെ നിന്ന് തന്നെ ചെയ്യണമെന്ന് പറഞ്ഞു. സ്കാനിങ്ങിന് എഴുതി തന്നു, അബ്ഡമൻ്റെ ഒരു അൾട്രാസൗണ്ട് സ്കാനിങ് എടുക്കാനായിട്ട് പറഞ്ഞു. സ്കാനിങ് എടുക്കാൻ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു, അമ്മേ, അമ്മ വന്ന് സ്കാനിങ് എടുത്ത് എനിക്ക് നെഗറ്റീവ് റിപ്പോർട്ടാക്കി തരണമേ എന്ന്. സ്കാനിങ്ങിൻ്റെ അന്ന് രാവിലെ RCC പോയി അവരുടെ ഗ്രീൻ റൂമിൽ 3 കയറ്റി. അതിലെ 2 ആളായിരുന്നു ഞാൻ. ഈ കയറുന്നതിന് മുൻപ് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ, എൻ്റെ കൂടെ വരണേ എന്ന്. ഞാൻ അകത്ത് കയറി സ്കാനിങ് പെട്ടെന്നെടുത്തു, റിസൾട്ട് പെട്ടെന്ന് കിട്ടി. സ്പ്ലീൻ, കിഡ്നി, ലിവർ, ഹാർട്ട്, പാൻക്രിയാസ് എല്ലാം നെഗറ്റീവായിട്ട് എനിക്ക് റിപ്പോർട്ട് നൽകി. ഈ റിപ്പോർട്ട് ഞാൻ ഡോക്ടറെ കാണാനായിട്ട് കൊണ്ടുപോയി. ഡോക്ടർ പറഞ്ഞു, ഒരു കുഴപ്പമില്ലല്ലോ, ഇനി ഒരു മെഡിസിനും വേണ്ട കേട്ടോ, ഡിസംബർ വരെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് കഴിച്ചാൽ മതി എന്ന്. ഈശോയ്ക്കും അമ്മയ്ക്കും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുകയാണ്. രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, എനിക്ക് ആത്മീയമായിട്ട് ഒരുപാട് ശക്തി ദൈവം നൽകിയതാണ്. ഞാൻ എല്ലാ ദിവസവും രാവിലെ എണീറ്റ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന കഴിഞ്ഞാലുടൻ 1.5 ഈശോയ്ക്കും അമ്മയ്ക്കും എനിക്ക് ജീവിതത്തിൽ തന്ന നന്മകൾക്ക് ഞാൻ നന്ദി പറയും. അടുത്ത 1.5 ഒരു കൊന്ത, 5 ഞാൻ ഒരു ദിവസം പറയും. ഈ 5 ഒന്ന്, എല്ലാ ഉടമ്പടിയെടുത്ത മക്കളുടെയും ദുരിതങ്ങളെ സമർപ്പിച്ചുകൊണ്ട് നിയോഗമാക്കിക്കൊണ്ടുള്ള ഒരു ജപമാല. 2, എൻ്റെ മകന് വേണ്ടിയിട്ട് ഞാൻ പരിശുദ്ധ അമ്മയുടെ സ്തുതിക്കായി ഒരു ജപമാല. 3, ഒരു കരുണക്കൊന്ത. 4, ഒരു വചനക്കൊന്ത. വചനക്കൊന്ത എന്ന് പറയുമ്പോൾ വചനങ്ങളെല്ലാം ഒത്തിരി ഈ ധ്യാന ശുശ്രൂഷയിലൂടെ എനിക്ക് കൈവശമാക്കുവാനായിട്ട് സാധിച്ചു. അങ്ങനെ 53 വചനങ്ങൾ 53 മണി ജപമാലയായിട്ട് ഞാൻ കാണാതെ സമർപ്പിക്കും. എന്നിട്ട് പിന്നെ 1 വൈകുന്നേരം വീട്ടിൽ കുടുംബ പ്രാർത്ഥന ജപമാല. ഇതിനൊക്കെ എനിക്ക് ശക്തി നൽകി. അത് കഴിഞ്ഞിട്ട് എല്ലാ ദിവസവും ഈശോയും അമ്മയുമായിട്ട് 1.5 ദൈവസ്നേഹത്തെ ആസ്പദമാക്കിക്കൊണ്ട് ദൈവസ്നേഹത്തിൽ 1.5 നുകരുവാനും അനുഭവിക്കുവാനും ഞാൻ സമയം കണ്ടെത്തും. അത് കഴിഞ്ഞ് എല്ലാ ദിവസവും ദിവ്യബലിയിൽ പങ്കെടുത്തുകൊണ്ട് ഞാൻ കർത്താവിനെ സ്വീകരിക്കും. എല്ലാ ദിവസവും 1.5 ബൈബിൾ വായിക്കും. എല്ലാ ദിവസവും ചൊവ്വ കിട്ടുന്ന ധ്യാനം യൂട്യൂബ് വഴി, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ, തിങ്കൾ വരെ ഈ സെയിം ധ്യാനം ഞാൻ റിപ്പീറ്റ് ചെയ്ത് കേൾക്കും. ആ ധ്യാനത്തിൻ്റെ അപ്ഡേഷൻസിലൂടെ ഈ ധ്യാനം ശരിക്കും അനലൈസ് ചെയ്ത് അത് ശക്തിപ്പെടുവാനായിട്ട് കർത്താവിനെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. ഈ ധ്യാനത്തിലൂടെ ഈ വചനങ്ങൾ ഞാൻ പങ്കുവെച്ചുകൊണ്ടാണ് ഞാൻ രോഗികളെ സന്ദർശിക്കാൻ പോകുമ്പോൾ ഞാൻ നൽകുന്നത്. ഈ വചനത്തിലൂടെ ഈ രോഗികൾ, എൻ്റെ പ്രദേശത്തൊരു ഹാർട്ട് പേഷ്യൻ്റ്
മെഡിക്കൽ കോളേജിൽ നിന്നും കൂടെ കൂടെ അഡ്മിറ്റാവുകയും തിരിച്ചു വിടുകയും ചെയ്യുന്ന ഒരു രോഗി. 5 ദിവസത്തെ ആയുസ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അവർ വീട്ടിലേക്ക് തിരിച്ചയച്ചു. ആ ചേച്ചിയും മകളും പറയുകയാണ്, ആൻറ്റി 5 ദിവസം കഴിയുമ്പോൾ എൻ്റെ പപ്പ മരിക്കും, മരണത്തെ മുഖാമുഖം കണ്ട് ഞങ്ങൾ കഴിയുകയാണ്, ആൻറ്റി ഒന്ന് പ്രാർത്ഥിക്കൂ എന്ന്. ഞാൻ വചനങ്ങൾ മാത്രമേ പങ്കുവെച്ച് കർത്താവിൻ്റെ വചനം കൈമാറി. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഫുൾ ഓക്സിജനിലായിരുന്നു വീട്ടിൽ. ഈ ഓക്സിജനും മാറ്റി, റൈസ് ട്യൂബും മാറ്റി, യൂറിൻ ട്യൂബും മാറ്റി, എല്ലാം മാറ്റി കുളിച്ച് കുട്ടപ്പനായിട്ട് ആ ബിസിനസ് നടത്തുകയാണ് ഇന്നിപ്പോൾ. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായ ഒരവസ്ഥയായിരുന്നു ഇത്. അതുകൊണ്ടാണ് ഞാൻ പങ്കുവയ്ക്കുന്നത്. എല്ലാ ദിവസവും ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ ഉപവസിക്കും. ഈ പത്രം ആണെങ്കിൽ എല്ലാ ദിവസവും മാസത്തിലൊരു ദിവസം ഇവിടെ വന്നിട്ട് ഞാൻ പത്രം കൊണ്ട് പിറ്റേ ദിവസം തന്നെ 3-4 കെട്ട് പത്രങ്ങൾ എല്ലാ വീടുകളിലും ഞാൻ കയറി ഇറങ്ങി കാര്യങ്ങൾ സംസാരിച്ച് അവർക്ക് കൈമാറും. ഈ ആത്മീയമായ പ്രാർത്ഥനകളിലൂടെ വചനങ്ങളിലൂടെ കർത്താവിനെ ഒരുപാട് വളർത്തി മുന്നോട്ട് പോകാനായിട്ട് സഹായിച്ചു. ഈശോയ്ക്കും അമ്മയ്ക്കും ഒരുപാട് ഞാൻ നന്ദി പറയുകയാണ്. അതുപോലെ ഒരെണ്ണം കൂടെ, ഞാൻ ട്രിവാൻഡ്രത്ത് ഈ കഴക്കൂട്ടം ബൈപ്പാസ് വഴി ഞങ്ങൾ 6 പേരുണ്ടായിരുന്നു. ആ ഒരു കാറിലിങ്ങനെ ഒരു ഹൗസ് വാമിങ്ങിന് പോയിട്ട് തിരിച്ചു പോവുകയായിരുന്നു. ഈ വണ്ടി പെട്ടെന്നിങ്ങനെ നല്ല കണ്ടീഷനുള്ള വണ്ടിയായിരുന്നു. പെട്ടെന്ന് ആ ഈ ബൈപ്പാസിൻ്റെ കരയിലെ ആ സൈഡ് വാളിൽ പെട്ടെന്ന് വണ്ടി ഇടിച്ച് മറിയാതെ അവിടെ തന്നെ പിടിച്ചു നിന്നു. അമ്മയുടെ കാശ് രൂപം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഈ ഇടി പെട്ടെന്നിങ്ങനെ ഇടിച്ച് സ്ട്രക്കായി നിന്നപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ കണ്ണ് ഉടക്കിയത് പരിശുദ്ധ അമ്മയുടെ ആ കാശ് രൂപത്തിലായിരുന്നു. എന്നിട്ട് ആ വഴിയോര കച്ചവടങ്ങൾ നടത്തിയ ആ പരിസരത്തെ എല്ലാ ജനങ്ങളും പെട്ടെന്ന് ആ കാറിനടുത്ത് ഓടിയെത്തി. ഭയങ്കര സൗണ്ടിലായിരുന്നു ഈ വണ്ടി ചെന്ന് ഇടിച്ചു നിന്നത്. ആ വണ്ടിയുടെ അകത്ത് ആരെങ്കിലും ഉണ്ടോ എന്നുള്ള സംശയത്തിലാണ് എല്ലാവരും കാറിൻ്റെ പുറത്ത് വന്ന് ഗ്ലാസ്സിന് പുറത്തൂടെ അകത്തൂടെ ഇങ്ങനെ ഇങ്ങനെ നോക്കിയത്. അപ്പോൾ ഞങ്ങളും അന്തം വിട്ടു. എന്ത് പറ്റി? ഒരു ചെറിയൊരു സൗണ്ട് മാത്രമേ അകത്തിരുന്ന ഞങ്ങൾ കേട്ടുള്ളൂ. എന്നാൽ വലിയൊരു അപകടമുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ആ 6 പേരും 6 വീട്ടുകാർക്കും ഞങ്ങൾ അതിന് മറുപടി കൊടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പരിശുദ്ധ അമ്മയുടെ ആ പ്രത്യേക കാരുണ്യത്തിനും കൃപയ്ക്കും ഞങ്ങളെ സംരക്ഷിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഐ വിൽ ഗിവ് എ ലോട്ട് ഓഫ് താങ്ക്സ് ടു അവർ ബിലവഡ് മദർ മേരി ആൻഡ് ജീസസ്. താങ്ക് യു. നിയമാവർത്തനം 30:14 നാം വായിക്കുന്നു. വചനം നിനക്ക് സമീപസ്ഥമാണ്, അത് നിൻ്റെ അധരത്തിലും ഹൃദയത്തിലുമുണ്ട്, അത് പ്രാവർത്തികമാക്കുവാൻ നിനക്ക് കഴിയും. മരിയ എന്ന ഈ സഹോദരിയുടെ സവിശേഷമായ സാക്ഷ്യം നമ്മുടെ ജീവിതത്തെ ഒരല്പം കൂടി ഗൗരവത്തിൽ ആത്മീയമായി വളർത്തുവാൻ ആവശ്യപ്പെടുന്നതാണ്. ഉടമ്പടി ജീവിതത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ നമുക്കത് കാഴ്ചപ്പാടുകളുടെ വ്യത്യാസം നന്നായി നൽകുന്നുണ്ട്. ലോകത്തിൽ വെറുതെ അങ്ങ് ജീവിച്ചു പോവുകയല്ല, ഓരോ നിമിഷവും വില കൊടുത്ത് ജീവിക്കുന്നവരായി നമ്മൾ മാറുകയാണ്. ദൈവത്തിന് പ്രിയപ്പെട്ടൊരു ജീവിതം, മനുഷ്യരെ അനുഗ്രഹിക്കുന്ന ഒരു ജീവിതം, അത് ഉടമ്പടി ജീവിതത്തിലൂടെ നമുക്ക് കൈവരുന്നതാണ്. പ്രാർത്ഥനാ ജീവിതത്തെയും ആത്മീയ ജീവിതത്തിൽ വന്ന വളർച്ചയെക്കുറിച്ചും വിശ്വസ്തയോടും സ്ഥിരതയോടുമുള്ള പ്രാർത്ഥനയെക്കുറിച്ചും ഈ സഹോദരി നമ്മോട് പങ്കുവയ്ക്കുന്നുണ്ട്. ജീവിതത്തിൽ ഒന്നിനു പുറകെ ഒന്നായി വരുന്ന നന്മകളെ ദൈവസന്നിധിയിൽ നന്ദിയായി സമർപ്പിക്കുമ്പോഴും അതിനോടൊപ്പം എന്നെ സംരക്ഷിക്കുന്ന ഒരമ്മ കൂടെയുണ്ട്, എൻ്റെ ജീവിതത്തിൽ ഞാൻ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഉത്തരം തരുന്ന ഒരു തമ്പുരാൻ കൂടെയുണ്ട്, ഞാൻ ആഗ്രഹിക്കുന്ന നിയോഗങ്ങളൊക്കെ സാധിച്ചു തരുവാൻ എനിക്കൊരമ്മയും തിരുക്കുമാരനും ജീവിതത്തിനൊപ്പം സഞ്ചരിക്കുന്നുണ്ട് എന്ന വലിയ ബോധ്യം ഈ മകനുടെ വാക്കുകളിൽ നമ്മൾ കേൾക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുന്നു എന്നതിൻ്റെ അർത്ഥം നമ്മുടെ ജീവിതത്തെ ഒന്നുകൂടി അടുത്ത് കാണുവാൻ, തിരുത്തി കാണുവാൻ, മെച്ചപ്പെടുത്തി കാണുവാൻ നമ്മൾ ഓരോരുത്തരും സന്നദ്ധരാകുന്നു എന്ന് തന്നെയാണ്. ജീവിതത്തെ നോക്കി നമുക്ക് പറയുവാനാവണം, ഞാൻ ഉടമ്പടിക്ക് മുമ്പുള്ള ജീവിതമല്ല ഇപ്പോൾ നയിക്കുന്നത്. എൻ്റെ പ്രാർത്ഥനയ്ക്ക് അല്പം കൂടി അർത്ഥവും ആഴവും വന്നു. എൻ്റെ ബന്ധങ്ങൾക്ക് അല്പം കൂടി നൈർമല്യവും സ്നേഹവും വന്നു. എൻ്റെ സംസാരത്തിന് കുറച്ചുകൂടി ആശ്വസിപ്പിക്കലും അനുഗ്രഹിക്കുന്ന പ്രകൃതവും വന്നു. അങ്ങനെ എൻ്റെ ജീവിതത്തെ തന്നെ നവീകരിക്കുവാൻ പരിശുദ്ധ അമ്മയോട് ചേർന്നുള്ള ഈ ഉടമ്പടി ജീവിതത്തിലൂടെ എനിക്ക് സാധിച്ചിട്ടുണ്ടെന്ന്. അമ്മയ്ക്ക് പ്രിയപ്പെട്ടൊരു ജീവിതം നയിക്കുമ്പോൾ നമുക്കത് ദൈവസന്നിധിയിൽ വലിയ ഒരു ഈടുവയ്പ്പായി മാറുകയാണ്. ചോദിക്കുന്നതൊക്കെയും അനുഗ്രഹമായി ലഭിക്കുന്ന ഈടുവയ്പ്പായി നമുക്ക് മാറുകയാണ്.
അതിൻ്റെ സാക്ഷ്യമാണ് സഹോദരി നമ്മോട് പങ്കുവയ്ക്കുന്നത്. അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറഞ്ഞുകൊണ്ട് കരഘോഷത്തോടുകൂടി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.